Hi students, heating effect of electricity use ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റുകളുടെ പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനോടൊപ്പം സേഫ്റ്റി ഫ്യൂസ് എന്ന ടോപ്പിക് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാട്ടർ ഹീറ്ററാണ്. ഇത് മാങ്കുളം എന്നൊരു ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് മാങ്കുളം. ആ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് ദൂരെയാണ് വീട്ടിൽ നിന്നും. അപ്പോൾ അവിടെ നല്ല തണുപ്പൊക്കെയുള്ള ടൂറിസ്റ്റ് പ്ലേസാണത്, വളരെ മനോഹരമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്തപ്പോൾ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഉപയോഗശൂന്യമായിരുന്നു, ഇച്ചിരി പൊടിയൊക്കെ പിടിച്ചു. ഈ ഹീറ്റിംഗ് കോയിലാണ് ഇതിൻ്റെ ഹീറ്റിംഗ് കോയിൽ. ഈ ഭാഗമാണ്, ഈ ഭാഗം വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയും അതിനെ കറണ്ടുമായി ബന്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭാഗമാണ് ഹീറ്റിംഗ് കോയിലായിട്ട്, ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹീറ്റിംഗ് കോയിൽ. ഇതാണ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹീറ്റിംഗ് കോയിൽ എന്ന ഭാഗം ഇതാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. നമുക്ക് ഹീറ്റിംഗ് കോയിലും ആ ഭാഗത്തിനെ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷാ ചോദ്യങ്ങളായിട്ട് തന്നെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് പ്രത്യേകം ഇനി കാണിച്ചുകൊണ്ട് എനിക്ക് ക്ലാസ് വളരെ സിമ്പിളാണ്. നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്പറിട്ട് ബുക്കേൽ എഴുതി നമ്മൾ ഈ ചോദ്യോത്തരങ്ങൾ അങ്ങ് പഠിച്ചെടുത്താൽ മതി. എക്സാം ക്വസ്റ്റ്യൻസ് സ്പെഷ്യലായിട്ടല്ല, ഈ ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ക്വസ്റ്റ്യൻ. നമ്മളോട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയുള്ളൂ, അല്ലാതെ നമ്മളോട് പ്രത്യേകം 10-ാം ക്ലാസ്സുകാരെ ഒന്നിനും വിഷമിപ്പിക്കുക എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗഹനമായ ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി വലിയ ഗൈഡുകൾ ഒക്കെ ചിലപ്പോൾ ഗൈഡിൽ തന്നെ തെറ്റി. ഇത് നമ്മൾ ഗവൺമെൻറ് തരുന്ന ടെക്സ്റ്റാണ്, അതിലധികം തെറ്റുകളൊന്നും തന്നെ കാണുകയില്ല. നെയിം ഓഫ് ദി പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് എനർജി, ഹീറ്റിംഗ് കോയിൽ. ഈ ഇത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്, വിച്ച് മെറ്റീരിയൽ തന്നെ പിന്നെ പറഞ്ഞു പഠിച്ചാൽ നിക്രോം. നിക്രോം നിക്രോം എന്ന് പറയുന്നത് എന്താണ്? അത് വിവിധ ഇലമെൻറ്റുകളുടെ അയൺ, കൊബാൾട്ട്, ക്രോമിയം എന്നീ വിവിധ മെറ്റലുകളുടെ ഒരു സങ്കരമാണ്. അലോയി ഓഫ് മെറ്റൽ എന്ന് പറയും. അതായത് ഒരു മെറ്റലല്ല, ഡിഫറെൻ്റ് മെറ്റൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ദെൻ ആ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ നിക്രോമിൻ്റെ പെക്യൂലിയാരിറ്റി, സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? വാട്ട് ആർ ദി സ്പെഷ്യാലിറ്റി ഓഫ് നിക്രോം? ഹൈ റെസിസ്റ്റിവിറ്റി, ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കും. ദെൻ എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട്, ഇതങ്ങ് ചൂടായി കഴിയുമ്പോൾ നല്ല ചൂടായി ചൂടായി ചുമന്ന് വരുന്ന പോലെ ആവും. നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഇല്ലേ, അതും ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. അതും ചൂടായി കഴിഞ്ഞാൽ റെഡ് ഹോട്ട് അല്ല വരുന്നത്, അതിൽ നിന്ന് വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ഇത് റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, നശിച്ചു പോകാതെ കത്തിപ്പോകാതെ. ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ നശിച്ച് കത്തിപ്പോകാതെ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതിനാണ്. കേട്ടോ, ആ വാക്കൊന്ന് നോക്കിക്കുക, ഇത് സിമ്പിൾ വാക്കാന്ന്. ഓക്സിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനുമായി പ്രവർത്തിക്കാതെ. റിമൈൻ റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം. ഇനിയോ അടുത്തത് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, അതും ഉരുകിപ്പോകുമൊന്നുമില്ല, ഭയങ്കര ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ് ഉള്ളത്. അടുത്ത പോയിൻ്റ് ഇറ്റ് റെസിസ്റ്റ് തെർമൽ എക്സ്പാൻഷൻ, അതൊന്ന് ചൂടാക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ വികസിച്ച് വികസിച്ച് വരും. എന്നാൽ നിക്രോം റെസിസ്റ്റ് തെർമൽ എക്സ്പാൻഷൻ. ഈ ക്വസ്റ്റ്യൻസ് നമ്പറിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഓർത്ത് വെച്ച് ടെക്സ്റ്റിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുത്തോളുക. ഹീറ്റിംഗ് കോയിൽ മെയ്ഡ് അപ്പ് ഓഫ്, വീണ്ടും പറയുകയാണ്, അത്രയും പ്രധാനപ്പെട്ടതാണ് എക്സാമിനും. നമ്മൾ കാര്യം പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് എങ്ങനെയാണ് എക്സാമിനും കൂടെ നമുക്ക് മാർക്ക് കിട്ടണം. നിക്രോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ആദ്യം പറഞ്ഞ രണ്ട് കൊബാൾട്ട് ഒക്കെ കയറി പറഞ്ഞായിരുന്നു കേട്ടോ, നിക്കൽ, ക്രോമിയം, അയൺ. ആ പേരിൽ നിന്ന് തന്നെ കുറേ സാധനം കിട്ടും, നിക്കൽ, ക്രോമിയം, അയൺ. ഇനി വീണ്ടും നിക്രോമിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോയിന്റ് ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബോക്സിലുള്ളതൊന്ന് കണ്ടിട്ട് പോയേക്കാം. ഹീറ്റിംഗ് ഇൻസ്ട്രുമെൻസ് ആണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ, നമ്മൾ അതിനു വേണ്ടിയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ ഹീറ്റിംഗ് കോയിൽ ഇല്ല, അതിൽ ഹീറ്റിംഗ് കോയിൽ ഇല്ല, അത് പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്.
അത് നമുക്ക് ഇതിനകത്തിപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് ഇല്ല. ഫിസിക്സ് പഠിക്കാൻ സത്യത്തിൽ എന്തോ ഒരു എളുപ്പമാണെന്നേ. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകളുടെയും എൻജിനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സേഫ്റ്റി ഫ്യൂസ് നമുക്ക് വളരെ പരിചയമാണ്. നമ്മളെല്ലാം അത് വീട്ടിലൊക്കെ അതിൻ്റെ ഭാഗം അത് ചെയ്യാറുണ്ട്. ഫ്യൂസ് കെട്ടാനൊക്കെ നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഉറപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. സേഫ്റ്റി ഫ്യൂസ്, ഇവിടെ ആ സേഫ്റ്റി ഫ്യൂസിൻ്റെ കാര്യം പറയാൻ, ഇറ്റ് ഈസ് എ ഡിവൈസ് വർക്കിംഗ് ഓൺ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അവിടുത്തെ ഒരു പോയിന്റ് കിട്ടിയില്ലോ. സേഫ്റ്റി ഫ്യൂസ് ഡിവൈസ് വർക്കിംഗ് ഓൺ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അവിടെ ഉപയോഗിക്കുന്ന ഇഫക്റ്റ് ഏതാണ്? ഹീറ്റിംഗ് ഇഫക്റ്റ് വെച്ചുകൊണ്ടാണ്. ഫ്യൂസ് വയറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഫ്യൂസ് വയർ ഈസ് ആൻ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിൻ എന്താണ്? ഒരു മെറ്റലാണ്. ടിൻ ഒരു മെറ്റലാണ്, അല്ലാതെ വീട്ടിലിരിക്കുന്ന ടിൻ അല്ല. ലെഡ് എന്ന് പറയുന്ന അനദർ മെറ്റലാണ്. ആ രണ്ട് മെറ്റലിൻ്റെ ഒരു അലോയിയാണ് ഫ്യൂസ് വയർ. അതിൻ്റെ പ്രത്യേകതകൾ, അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. വെരി വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് ടിൻ ആൻഡ് ലെഡ് കൊണ്ടാണ്. വെരി വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണ്. ഇലക്ട്രിക് കറണ്ട് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ഈ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോവുക, ഫ്യൂസ് വയർ പൊട്ടിപ്പോയി, ഫ്യൂസായി എന്നൊക്കെ പറയും. അപ്പം എന്താണ് എന്ന് നോക്കാം. അത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ സമയത്തും ഓവർലോഡിങ്ങിൻ്റെ സമയത്തുമാണ്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതായിരിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫ്യൂസ് വയർ ഉരുകിപ്പോകാനുള്ള കാരണം, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും എന്നാണെന്ന് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ സെൻറ്റൻസ് കൊണ്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദി സർക്യൂട്ട്. ആ സർക്യൂട്ട് ബാറ്ററിയുടെയോ സർക്യൂട്ടിൻ്റെയോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ എന്നുള്ള വയേഴ്സ് എങ്ങനെയായാലും ഒരു കോണ്ടാക്റ്റിൽ വരാനിടയായാൽ, എന്തെങ്കിലും രീതിയിൽ ഒരു കോണ്ടാക്റ്റിൽ വരാനിടയായാൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പോൾ അവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഓവർലോഡഡ് ഇഫ് ടോട്ടൽ പവർ ഓഫ് ഓൾ അപ്ലയൻസസ്. നമ്മൾ ചിലപ്പോഴും ഒരു പോയിന്റിൽ നിന്നും ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ എളുപ്പത്തിന് വേണ്ടി കണക്ട് ചെയ്യാറുണ്ട്. ഒരു ഒരുപാട് പവർ കണക്ട് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന വൈദ്യുതിയുടെ പല പല ചെറിയ കണക്ഷൻസ് എടുത്തിട്ട് അതിലേക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ സർക്യൂട്ടിന് അത് താങ്ങാൻ സാധിക്കില്ല. അതിനെയാണ് പറയുന്നത് ഓവർലോഡിങ്. ഈ രണ്ട് സമയത്താണ് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് അതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. എങ്ങനെയാണ് ഒരു ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്? ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് സീരീസ് കണക്ഷൻ ആയിരിക്കണം. ഫ്യൂസ് വയർ കണക്ട് ചെയ്യേണ്ടത് സീരീസ് കണക്ഷൻ ആയിരിക്കണം. അതിൻ്റെ കാരണം എന്നാ? അങ്ങനെയുണ്ടെങ്കിൽ ഈ ഫ്യൂസ് വയറിൽ കൂടി അമിത വൈദ്യുതി കയറി വരുന്നത് കൊണ്ട് ഫ്യൂസ് വയർ അങ്ങോട്ട് ഉരുകി പോവുകയും, സീരീസ് കണക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു, അതിലുള്ള ഒരു ഒരു ബൾബാണെങ്കിൽ ബൾബ് അത് എന്തെങ്കിലും ഒരു സർക്യൂട്ട് ഒന്ന് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഫുൾ സർക്യൂട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുക. പക്ഷേ പാരലായിട്ട് ഞാനും കൊണ്ട് കണക്ട് ചെയ്തു, നമ്മുടെ ഫ്യൂസ് വയറ് പോയി, വൈദ്യുതി വേറെ സ്ഥലത്തോടെ പൊക്കോളും, എന്നിട്ട് ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞോളും. അപ്പോൾ അത് സീരീസ് കണക്ഷനിലാണ്. ഇതെല്ലാം കാണാപ്പാടം അല്ല പഠിക്കുന്നത്, നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്ത ഫ്യൂസ് വയർ മെൽറ്റായി ഉരുകി മാറിയാൽ ആ സർക്യൂട്ട് ഫുൾ ബ്രേക്ക് ആവും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഓവറായിട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂസ് വയറിന് എന്ത് സംഭവിക്കും? അത് മെൽറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം പൂരിപ്പിച്ച് തന്നെ നമ്മളാ വാക്കെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ടെക്സ്റ്റിൻ്റെ പേജും കണ്ട് പൂരിപ്പിച്ച് എടുക്കാൻ വേണ്ടിയാണ്. ദെൻ വൈ ദി ഫ്യൂസ് വയർ മെൽസ്? ഡ്യൂ ടു ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സബ്സ്റ്റൻസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ ഫ്യൂസ് വയർ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്ന ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. ഇന്നേരം അതിലെ കറണ്ടിന് എന്ത്? ദെർ വിൽ ബി നോ കറണ്ട് ഇൻ ദി സർക്യൂട്ട് ആവും. ആ സർക്യൂട്ടിൽ ഒരു കറണ്ടും ഇല്ലെന്നാകും. ഇനി വൈ ദ ഫ്യൂസ് വയർ ഈസ് കോൾഡ് സേഫ്റ്റി ഫ്യൂസ്? ഫ്യൂസിന് എന്തുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ഫ്യൂസ് എന്നല്ല വിളിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസ് എന്നാണ് പറയണത്. എന്താണ് കാരണം? അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൂട്ടണം.
എന്നാ നല്ലൊരു ടെക്സ്റ്റ് ആണെന്നോ? നമ്മുടെ ടെക്സ്റ്റിൽ അടുത്ത പാരഗ്രാഫിൽ അതിൻ്റെ അല്ലേ അടുത്ത തൊട്ടടുത്ത പാരഗ്രാഫിൽ ഏത് ക്വസ്റ്റിനും ഉള്ള ആൻസർ കാണും. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് അസ് ആൻഡ് അപ്ലയൻസസ് ഫ്രം ഡേഞ്ചർ. നമ്മളെയും നമ്മുടെ ഉപകരണങ്ങളെയും വീടിനെയും സ്ഥാപനത്തെയും ഒക്കെ ഡേഞ്ചറിൽ നിന്നും വിത്ത് വെൻ എക്സസ് ഓഫ് കറന്റ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇനി അത് അതിനെ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുമ്പോൾ അത് വയറിങ്ങിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കും. ഇപ്പം രണ്ട് പ്രിക്വേഷൻ എങ്കിലും പഠിച്ചു വെക്കുക. അതിൻ്റെ എൻഡ്സ് ഓഫ് ദി ഫ്യൂസ് വയർ അതൊരു ആ ബോ കൃത്യമായിട്ട് ആ പോയിന്റിൽ ഫിക്സ് ആക്കി വെക്കണം. ദി എൻഡ് ഓഫ് ദി ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി. നല്ല ഫിക്സ് ചെയ്ത് വെക്കണം. ഫ്യൂസ് വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അലസമായിട്ട് അതിൻ്റെ ഫ്യൂസ് വയർ പുറത്തേക്കൊന്നും തള്ളി നിൽക്കാൻ പാടില്ല. ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കാരിയർ ബേസ്. ഇനി സിമ്പിളായിട്ട് ഇടുന്ന കോപ്പർ വയറ്, തിക് വയറൊന്നും ഫ്യൂസ് വയറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നല്ല സെൻറ്റൻസിൽ ഈ പ്രിക്വേഷൻസ് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പവറും അതുപയോഗിച്ചുള്ള പ്രോബ്ലങ്ങളും നമ്മൾ പഠിക്കും. അങ്ങനെ ഈ ചാപ്റ്റർ പതുക്കെ തീരാനായിട്ട് പോവുകയാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നെക്സ്റ്റ് ക്ലാസ് അടുത്ത ഒരു ടോപ്പിക്ക് വെച്ച് ഉടനെ തന്നെ നൽകും. മിക്കവാറും പിറ്റേ ദിവസം തന്നെ നൽകുന്നുണ്ട്. എല്ലാവരും ക്ലാസ് കാണണം, നന്നായിട്ട് പഠിക്കണം, ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.